ഗൈസ് വെൽക്കം ടു എബി വ്ളോഗ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ആർ ബി ഐ വീണ്ടും ഒരു മൂന്ന് മാസം കൂടി നമ്മുടെ മൊറട്ടോറിയം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്. നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് നമ്മൾക്ക് ആർ ബി ഐ മൊറട്ടോറിയം പീരീഡ് തന്നായിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ലോണുകളൊക്കെ അടയ്ക്കാൻ നമുക്കൊരു സാവകാശം പോലെ തന്നായിരുന്നു. ഈ മൂന്ന് മാസം അടയ്ക്കണ്ട ആ ഒരു കേസിലാകും. പക്ഷേ ഈ മൂന്ന് മാസവും നമ്മളോട് ബാങ്കുകളൊക്കെയും ഇൻട്രസ്റ്റ് ഈടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ആർ ബി ഐയുടെ അപ്ഡേഷനിൽ നമുക്ക് വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഈ ഇൻട്രസ്റ്റിന് നമുക്കൊരു സാവകാശം തരുന്നൊക്കെയാണ് ആർ ബി ഐ പറയണത്. അത് അടയ്ക്കേണ്ട രീതികളിലൊക്കെ ഇത്തിരി മാറ്റമൊക്കെ ഉണ്ടാവായിരിക്കാം. പക്ഷേ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണമെന്ന് ആർ ബി ഐ ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മൂന്ന് മാസം കൂടി നമ്മുടെ മൊറട്ടോറിയം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. പക്ഷേ എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇപ്പോൾ ആ ലോണുകളൊക്കെ അടയ്ക്കുക. കാരണം എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് നമുക്ക് വെറുതെ നമ്മൾ അല്ലെങ്കിൽ ബാങ്കുകാർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അത് എത്രത്തോളം ആയിരിക്കുമെന്നൊക്കെ ബാങ്കുകാർ പറയുമ്പോൾ കുറെ ആ ഫീസ് ഈ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ അത് അടയ്ക്കുക, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് വീണ്ടും ആർ ബി ഐയുടെ വക വീണ്ടും ഒരു ആശ്വാസം പോലെ നമുക്ക് മൂന്ന് മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇന്ന് തന്നെ, ഇപ്പോൾ ആർ ബി ഐ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അത് കാരണം തന്നെ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ലോൺ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെയും, അതായത് ബാങ്കിൽ നിന്നാണോ NBFCs നിന്നാണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അവർക്കൊക്കെ നമ്മൾ ഇന്ന് തന്നെ പേഴ്സണലി ആയിട്ട് ഒരു മെയിൽ അയച്ചു കൊടുക്കുക. നമ്മൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും മൊറട്ടോറിയം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവർക്കൊക്കെ ഒരു പേഴ്സണലായിട്ട് ഒരു മെയിൽ അയക്കുക, ഞങ്ങൾക്ക് മൊറട്ടോറിയം വേണം എന്ന് നമ്മൾ തന്നെ അവരോട് പറയുക. കാരണം ഇൻ ചില കേസുകളിലൊക്കെ ചില ബാങ്കുകളിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ്. ഓൾറെഡി ആർ ബി ഐ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാടില്ല, ബൈ ഡിഫോൾട്ട് എല്ലാവർക്കും മൊറട്ടോറിയം കൊടുത്തോളണം, ആവശ്യമില്ലാത്തവർക്ക് അവർക്ക് പറയാം ഞങ്ങൾക്ക് മൊറട്ടോറിയം വേണ്ട, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ ഓൾറെഡി മൊറട്ടോറിയത്തിലാണ് എന്നാണ് ഇപ്പൊ ആർ ബി ഐ പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ നമ്മൾ ഇന്ന് തന്നെ അവർക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്തേക്കുക. അപ്പൊ നമ്മൾ ഏതൊക്കെ ലോണുകളാണെന്ന് നമുക്കറിയാം. ലോങ് ടേം ലോൺസും നമ്മുടെ ക്രെഡിറ്റ് കാർഡിനൊക്കെയും ഈ മൊറട്ടോറിയം പീരീഡ് ബാധകമാണ്. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിന്റെയൊക്കെ കേസിൽ ഓൾറെഡി അവർക്ക് 3% ഒക്കെ ഇൻട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ ഈ ലാഗ് അടിക്കും തോറും, അല്ലെങ്കിൽ ലോൺ പേ ചെയ്യാണ്ടിരിക്കും തോറും നമ്മുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റിംഗ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം എന്നിട്ട് നമ്മൾ എപ്പോഴും ഒരു ക്ലാരിറ്റി വെക്കുക, നമ്മുടെ ഫണ്ട് ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ മൊറട്ടോറിയത്തിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ നമ്മുടെ വീഡിയോ.